വ്യത്യസ്തവും രസകരവുമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പത്രപരസ്യം എങ്ങനെ ചെയ്യുന്നു എന്ന് പഠിച്ചു. ഇപ്പോഴും നമ്മൾ പത്രപരസ്യം തന്നെയാണ്, പക്ഷേ ചില ഡിസൈനുകൾ കൂടി അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടുള്ളൊരു പത്രപരസ്യമാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പരസ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ പരസ്യം എങ്ങനെ ചെയ്യുകയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ പരസ്യത്തെ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് നിന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ലെറ്റേഴ്സ് എല്ലാം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുക്കുക. നമുക്ക് ആദ്യം വേണ്ടത് നാല് സൈഡും റൗണ്ട് ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക എന്നതാണ് ആദ്യത്തെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു റെക്റ്റാങ്കിൾ ഇവിടെ വരയ്ക്കുന്നു. ഈ ടൂൾ ബോക്സിൽ നിന്ന് നമ്മൾ പഠിച്ച രീതി അനുസരിച്ച്, കഴിഞ്ഞ ക്ലാസ്സിനൊക്കെ പഠിച്ച പോലെ തന്നെയാണ് ഒരു റെക്റ്റാങ്കിൾ ഇവിടെ വരയ്ക്കുന്നു. ഈ റെക്റ്റാങ്കിളിന് നാല് സൈഡും കോർണർ, നാല് കോർണറിലും അതിൻ്റെ നാല് മൂലയിലും റൗണ്ട് എഫക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യണം. അതിനു മുന്നേ ആദ്യം നമ്മൾ അളവ് കൊടുക്കണം. അളവ് കൊടുത്തതിന് ശേഷമാണ് ഇത്. 8 സെൻറ്റിമീറ്റർ വിഡ്ത്തും 5 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ളൊരു കുളമാണ്. ഇപ്പോൾ 8 സെൻറ്റിമീറ്റർ വിഡ്ത്തെന്ന് പറയുമ്പോൾ മില്ലിമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ 80 മില്ലിമീറ്റർ എന്ന് നമ്മൾ കൊടുക്കണം. 80 മില്ലിമീറ്റർ 50 മില്ലിമീറ്റർ ഹൈറ്റ്. ഇപ്പോൾ 80 മില്ലിമീറ്റർ വിഡ്ത്തും 50 മില്ലിമീറ്റർ ഹൈറ്റും, അതായത് 8 സെൻറ്റിമീറ്റർ വിഡ്ത്തും 5 സെൻറ്റിമീറ്റർ ഹൈറ്റും കൊടുത്തിട്ട് അളവ് കൊടുത്തിട്ട് എൻറ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ കൺട്രോൾ പാലറ്റിലാണ് വിഡ്ത്തും ഹൈറ്റിൻ്റെ അളവ് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ കൊടുത്തിട്ട് എൻറ്റർ ചെയ്തു. അപ്പോൾ ആ അളവിൽ എനിക്കൊരു കോളം അവിടെ ലഭിച്ചിട്ടുണ്ട്, ഒരു റെക്റ്റാങ്കിൾ അവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോർണർ, ഈ നാല് കോർണറും നാല് മൂലയും എനിക്കൊന്ന് റൗണ്ട് ചെയ്യണം. ഈ നാല് മൂലയും ഒന്ന് റൗണ്ട് ചെയ്യുക. റൗണ്ട് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്നത് എലമെൻറ്റ് മെനുവിൽ പോയിട്ട് റൗണ്ടഡ് കോർണേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടാണ് പോകേണ്ടത്. ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം എലമെൻറ്റ് മെനുവിൽ പോയി റൗണ്ടഡ് കോർണേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലൊരു ഓപ്ഷൻ ബോക്സ് അവിടെ വരും. അവിടെ നമ്മൾ നമുക്കിഷ്ടമുള്ള മോഡലിലേക്ക് റൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമായ ഒരു മോഡൽ സെലക്ട് ചെയ്തതിന് ശേഷം, ഞാനിപ്പോൾ ഈ മോഡൽ സെലക്ട് ചെയ്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇവിടെ നാല് സൈഡും കോർണർ റൗണ്ട് ചെയ്ത് എനിക്ക് കിട്ടി. ഞാൻ സെലക്ട് ചെയ്ത മോഡലിൽ റൗണ്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കോർണർ റൗണ്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഈ ടൂൾ ബോക്സിനകത്ത് തന്നെ ഈ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നിടത്ത്, ആ റെക്റ്റാങ്കിൾ ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഓപ്ഷൻ ഇവിടെ കിട്ടും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഒന്നുകിൽ ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എലമെൻറ്റ് മെനുവിനകത്ത് പോയിട്ട് റൗണ്ടഡ് കോർണേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തും നമുക്കതിനെ കോർണർ റൗണ്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓബ്ജക്റ്റ് ഞാൻ റൗണ്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങനെ നമ്മുടെ ഈ റൗണ്ടഡ് റെക്റ്റാങ്കിളായി, അതായത് ഒരു റെക്റ്റാങ്കിളിനെ കോർണർ റൗണ്ട് എഫക്റ്റ് കൊടുത്ത് മാറ്റിക്കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുക. കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കീബോർഡിൽ നിന്ന് കൺട്രോൾ സിയും കൺട്രോൾ വി പേസ്റ്റുമാണ്. എഡിറ്റ് മെനുവിൽ ഉണ്ട്, എഡിറ്റ് മെനുവിൽ നിന്ന് കോപ്പി പറയുക, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഉപയോഗിക്കുക, അതുപോലെ തന്നെ പേസ്റ്റും പറയുക. എനിക്കിവിടെ രണ്ട് ഓബ്ജക്റ്റുകൾ ആവശ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഓബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ, ഒന്നാമതിരിക്കുന്ന കോളത്തിൽ ഞാനൊരു കളർ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കളർ ഫില്ല് ചെയ്യുന്ന ഓപ്ഷൻ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചിരുന്നു. കൺട്രോൾ ജെ ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. കൺട്രോൾ ജെ പ്രസ് ചെയ്താൽ ഇതേപോലൊരു കളർ പാലറ്റ് വിൻഡോ നമുക്ക് ലഭിക്കും. അപ്പോൾ ഒരു കളർ പാലറ്റ് വിൻഡോയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് നമുക്ക് കളർ പാലറ്റ് വിൻഡോയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്കിതിനെ കളർ ചെയ്യണം. ഇതിൻ്റെ ലൈൻ കളറും ഫിൽ കളറും ഒരേ കളറാണ്, ബ്ലാക്ക് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ലൈൻ കളറെന്ന് ഞാൻ പറഞ്ഞു ആദ്യത്തെ ഓപ്ഷനാണ്, രണ്ടാമത്തെ ഓപ്ഷൻ ഫിൽ കളറാണ്, മൂന്നാമത്തെ ഓപ്ഷൻ, ഈ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലൈനും അതുപോലെ തന്നെ ഫില്ലും ഒരുമിച്ച് സെലക്ട് ചെയ്യാനുള്ള, ഒരുമിച്ച് കളർ നൽകാനുള്ള ഓപ്ഷനാണ്. ഈ നമ്മുടെ ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതിനുശേഷം ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ബ്ലാക്ക് ഫില്ലായി വന്നതായി കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ ഒരു പോർഷൻ കണ്ടല്ലോ, ഈ പരസ്യം, ഇനിയിപ്പോൾ ഈ കളർ വേണ്ട, തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് മാറ്റുന്നു. ഇവിടെ നോക്കുക, നമുക്ക് ഈ ബ്ലാക്ക് നിൽക്കുന്ന പോർഷൻ ഒന്ന് നോക്കുക. ആ കോർണർ റൗണ്ട് ആയിട്ടുള്ള, എന്നാൽ ഇവിടെ സ്ക്വയർ ആയിട്ട് കട്ടായിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ, നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കോറൽ ഡ്രോയിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. അതിന് പകരമായിട്ട് നമ്മൾ മാസ്കിങ് ആണ് ചെയ്യാറുള്ളത്.
അപ്പോൾ നമുക്ക് ഇതിനെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ പോർഷൻ അത്രയും ഇതേപോലെ കവർ ചെയ്ത് മാസ്ക് ചെയ്യാം. ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ വരച്ചു എന്നിട്ട് ഇതിൻ്റെ അതൊക്കെ കുറച്ച് വയ്ക്കുക, വളരെ കുറച്ച് മതിയാവും നമുക്ക്. ഇത് കവർ ചെയ്ത് നിന്നാൽ മതി ഇത്രയും. കണ്ടല്ലോ, ഈ ഒരു അളവിലേക്ക് കോളം കൊണ്ട് വയ്ക്കുക. അപ്പോൾ ആ റെക്റ്റാങ്കിൾ നെയിം ഇതേപോലെ തന്നെ കൺട്രോൾ ജെ പ്രസ് ചെയ്ത് നമ്മൾ എന്തെടുത്തു, കളർ പാലറ്റ് എടുത്തു, അവിടുന്ന് അതിൻ്റെ ലൈൻ കളർ സെലക്ട് ചെയ്തു, എന്നിട്ട് നൺ കൊടുത്തു. അങ്ങനെ നൺ കൊടുത്തതിന് ശേഷം അപ്പോൾ ലൈൻ കളറിൽ അവിടുന്ന് പോയിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഓബ്ജക്റ്റിനെ, അതായത് ബ്ലാക്ക് ഫില്ല് ചെയ്തിരിക്കുന്ന റെക്റ്റാങ്കിളിനെയും അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ലൈൻ കളർ കട്ടാക്കി കളഞ്ഞ റെക്റ്റാങ്കിളിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ മൗസ് കൊണ്ട് വരയ്ക്കുക. രണ്ടും അകത്ത് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ച് സെലക്ട് ആവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എലമെൻറ്റ് മെനുവിൽ തന്നെ പോയിട്ട് മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ ഇത് മാസ്ക് ആയി കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ മാസ്ക് ചെയ്യുമ്പോഴും ഇതിൻ്റെ ബാക്കി ഭാഗം താഴെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്യാൻ അതേ ഓപ്ഷൻ തന്നെയാണ്, എലമെൻറ്റ് മെനുവിൽ പോയിട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ആവശ്യമായിട്ടുള്ള പോർഷൻ മാത്രമായിട്ട് സെലക്ഷൻ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോർഷനെ ഈ ഒരു റെക്റ്റാങ്കിളിലേക്ക് കൊണ്ടുവയ്ക്കണം. അതിൻ്റെ കറക്റ്റ് അളവിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റൗണ്ട് എഫക്റ്റ് അവിടെ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഇത് മാസ്കിങ് എഫക്റ്റ് ആണ്. ഈ എഫക്റ്റ് വളരെ പ്രധാനമാണ്. ഇതിൻ്റെ കൂടുതൽ ഓപ്ഷൻസ് ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഒരിക്കൽ കൂടെ പറയാനുണ്ട്, അതും പിന്നെ തുടർന്ന് വരുന്ന വീഡിയോകളിലൊക്കെ ഒന്ന് രണ്ട് വീഡിയോകളിൽ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അടുത്തായി നമ്മൾ ചെയ്യുന്നത് അർജൻറ്റിലി റിക്വയർഡ് ദുബായ് അങ്ങനെ രണ്ട് വാക്കുകളെ നമ്മൾ ഇങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അർജൻറ്റിലി റിക്വയർഡ് ഒന്നാമത്തെ വേർഡ്, അതുപോലെ തന്നെ ദുബായ് രണ്ട് വേർഡ് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. ഇവിടെ വന്ന് അത് ഞാൻ പേസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ സെലക്ഷനൊക്കെ ഇങ്ങനെ വളരെ കുറച്ച് വയ്ക്കുക, ആവശ്യത്തിന് വേണ്ടി മാത്രം മതിയാവും. ഇനി ദുബായ് എന്ന് പറയുന്ന വേർഡിനെയും ഞാൻ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനെ മാറ്റി പേസ്റ്റ് ചെയ്യുന്നു, പ്രത്യേകിച്ച് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ടും രണ്ട് വേർഡായിട്ട് ഇപ്പോൾ ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ അർജൻറ്റിലി റിക്വയർഡ് എന്ന് പറയുന്ന വേർഡിനെ ഇതിനകത്തോട്ട് പ്ലേസ് ചെയ്യണം. ഇതിനകത്തോട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ വേർഡ് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടിക്കൊടുക്കുക. ഇവിടെ കൺട്രോൾ പാലറ്റിലേക്ക് വരിക, ഇവിടെ 12 ആണ് ഇപ്പോൾ സൈസ് കാണുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് 18 എന്ന് ഞാനിവിടെ സെലക്ട് ചെയ്തു. 18 സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫോണ്ട് മാറ്റി കൊടുത്തു. ഇപ്പോൾ കാലിബ്രിയാണ് ഫോണ്ട്, ഞാനത് മാറ്റി ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ടിനെ സെലക്ട് ചെയ്തു. ഇതിന് ശേഷം അപ്പോൾ ഏരിയൽ എന്ന ഫോണ്ട് വരും, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഫോണ്ട് വരും. എന്നിട്ട് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഏരിയൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, കുറച്ച് സെലക്ഷൻ ഇവിടെ കുറഞ്ഞതുകൊണ്ടാണ് ഏരിയ സൈസ് കൂടിയപ്പോഴത്തേക്കും ഫോണ്ട് മാറിയപ്പോഴത്തേക്കും വലിപ്പം കൂടിപ്പോയി. അപ്പോൾ നമുക്ക് ഇത്രയും സൈസ് വേണ്ട, നമുക്ക് സൈസ് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ അടുത്തായി ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നത് ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വിഡ്ത് ഒന്ന് കുറയ്ക്കണം. വിഡ്ത് ഇപ്പോൾ 100 ആണ് കിടക്കുന്നത്, ഞാനൊരു 60 കൊടുക്കുന്നു. 60 or 70 കൊടുക്കാം. 70 അതിൻ്റെ കറക്റ്റായിട്ട് നിൽക്കും. 70 കൊടുത്തു. ഇപ്പോൾ കണ്ടില്ലേ, ഇതിന് നമുക്ക് ആവശ്യമായ രീതിയിൽ ഇതേപോലെ അളവ് കുറച്ച് കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് വെക്കുക. ഇനി നമ്മളിതിനെ ഈ ഇപ്പോൾ ഇവിടെ ബ്ലാക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിന് ബ്ലാക്ക് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അങ്ങനെ വരുമ്പോഴത്തേക്ക് പകുതി കാണത്തക്ക രീതിയിൽ ഈ ഫോണ്ടിനെ ഇങ്ങനെ നിലനിർത്തുക. നിർത്തിയതിന് ശേഷം ഈ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഈ വേർഡിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുക, അതിനെ റിവേഴ്സ് ചെയ്യുക. കൺട്രോൾ പാലറ്റിൽ വന്നിട്ട് റിവേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ റിവേഴ്സ് ചെയ്തതിന് ശേഷം ഈ ഓബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് വയ്ക്കുക. നമുക്ക് എവിടെയാണോ വേണ്ടത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ ആരോ മാർക്ക് കൊടുത്ത് താഴ്ത്തിയും ഉയർത്തിയും ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ സെലക്ഷൻ മാക്സിമം ഇവിടെ നിന്ന് കുറച്ച് വയ്ക്കുക. ആവശ്യത്തിന് വേണ്ടി മാത്രം സെലക്ഷൻ വിട്ടേക്കുക, ബാക്കി ഒഴിവാക്കുക. അടുത്തായി നമ്മൾ ചെയ്യുന്നത് ദുബായ് എന്ന് പറയുന്ന വേർഡിനെ നമ്മളിവിടെ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് അതിൻ്റെയും ഏരിയൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഫോണ്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഏരിയൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഏരിയൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഫോണ്ട് സെലക്ട് ചെയ്തു.
എന്നിട്ട് അതിൻ്റെ സൈസ് ഞാൻ അല്പം കൂട്ടി കൊടുക്കുകയാണ്. 24 എന്നുള്ള സൈസ് കൊടുത്തു. que se irá a tener el vidrio en corrocho, uru 70 tenne, abrir el vidrio de tu, entonces ahí veremos nosotros el vidrio con nosotros place en boca, angana place en boca, yo nairta para nosotros le ne textura de tu clic que drag que selectía, adiciones reverse selection coloca, corten selección, idene dentro de la línea, yo ne con nosotros ve, ipo, font size de la alpum corrocho de ഇപ്പോ ഒരു വാക്കുകളൊക്കെ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നുന്നെങ്കിൽ ഇവിടുന്ന് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ നോട്ട് ട്രാക്ക് എന്ന് കാണുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ആരോ മാർക്ക് കൊണ്ട് ഞാൻ പറഞ്ഞു ആരോ മാർക്ക് കൊണ്ട് സ്പേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് രണ്ട് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരല്പം സ്പേസ് കിട്ടും. ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ പ്ലേസ് ചെയ്ത് വെക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും വേക്കൻസികൾ നമ്മളിവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. അത് എളുപ്പമാണ്. നമുക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതിയാവും. ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് മുതൽ സെയിൽസ് ഗേൾ വരെയുള്ള ഓപ്ഷൻസ് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, അതിനകത്ത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ സൈസ് നോക്കുക. ഇതിപ്പോൾ ഓവർ സൈസാണ്, ഇത്രയും സൈസിനകത്ത് നിൽക്കില്ല. നമുക്കൊരു 10 പോയിൻ്റ് മതിയാവും. 10 പോയിൻ്റ് 11 പോയിൻ്റും കുഴപ്പമില്ല. 11 പോയിൻ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ബോൾഡ് ചെയ്യുക, 11 പോയിൻ്റ് കൊടുത്ത് ബോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മാക്സിമം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ സെലക്ഷൻ ഇവിടെ നിന്ന് കുറച്ച് വിടുക. ഇത്രയും ചെയ്ത ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസൈൻ, അതായത് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ എന്ന് കാണുന്ന ഈ ഒരു ഡിസൈൻ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ടൂൾ ബോക്സ് നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ പഠിച്ചു, അതിനോടൊപ്പം തന്നെ എല്ലിപ്സ് ടൂള്, അതുപോലെ തന്നെ പോളിഗൺ ടൂൾ, അങ്ങനെ രണ്ട് ടൂളുകൾ കൂടെ ഉണ്ട്. നമ്മൾ ഈ പോളിഗൺ ടൂൾ സെലക്ട് ചെയ്യുക. പോളിഗൺ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതൊരു പോളിഗൺ ഷേപ്പിൽ നമുക്ക് കിട്ടും. നമുക്ക് വേണ്ടത് ഒരു സ്റ്റാറാണ്. അപ്പോൾ ആ സ്റ്റാർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പോളിഗൺ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു വിൻഡോ നമുക്ക് കിട്ടും. അവിടെ നമ്മുടെ ഇതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് ഇപ്പോൾ കാണുന്നത് 5 ആണ്. 5-ൽ നിന്ന് നമുക്ക് നമ്പർ കൂട്ടി കൊടുക്കുക. നമുക്ക് ഇവിടെ അതിൻ്റെ സ്ലൈഡർ കാണുന്നുണ്ട്. അതിൽ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തോ നമുക്കിങ്ങനെ സൈഡ് ഇങ്ങനെ കൂട്ടി കൊടുക്കാം. കൊടുത്തിട്ട് അതിൻ്റെ സ്റ്റാർ ഇൻസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതും നമ്മൾ അല്പം ഒന്ന് കൂട്ടി കൊടുക്കുക. ആ പ്രിവ്യൂ നോക്കി നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അതായത് പ്രിവ്യൂയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒന്ന് കൂടുതലായി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഓക്കെ പറയുക. ഇനി ഒരു പോളിഗൺ വരച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അതുപോലെ തന്നെ ഒരു പോളിഗൺ നമുക്ക് കൃത്യമായ റൗണ്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് റൗണ്ടിലായിരിക്കും അത് വരിക. അതുപോലെ തന്നെ ഇതിന് ചെറുതാക്കുമ്പോഴും ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കോർണറിൽ ക്ലിക്ക് ചെയ്ത് ചെറുതാക്കി കഴിഞ്ഞാൽ ഒരേപോലെ വിഡ്ത്തും ഹൈറ്റും കുറയുകയും കൂടുകയും ചെയ്യും. അപ്പോൾ ഇതിന് ശേഷം ഈ സ്റ്റാറിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കുകയാണ്. അതിൽ കാണുന്ന പോലെ, ചിത്രത്തിൽ കാണുന്നത് പോലെ ഞാൻ ഇതിനകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ പോവാം. കണ്ടില്ലേ, ഇതിൻ്റെ പകുതി ഭാഗം പുറത്ത് നിൽക്കുന്നു, പകുതി അല്ല ഒരു കാൽ ഭാഗത്തോളം പുറത്ത് നിൽക്കുന്നു, ബാക്കി ഭാഗം അതിൻ്റെ ഇൻസൈഡിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു ബ്ലാക്ക് കളറാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പം ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ജെ പറഞ്ഞു, അതിനകത്ത് നിന്ന് ഫില്ലൈൻ്റെ സ്ട്രോക്ക്, ഫില്ലൈൻ്റെ ലൈൻ കളർ സ്ട്രോക്ക് കൊടുക്കുന്നു. ബ്ലാക്കാണ് സെലക്ട്, ഇവിടുന്ന് ലൈനും ഫില്ലും ഒരുമിച്ചുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബ്ലാക്ക് കൊടുക്കുക. അതിനുശേഷം ഈ തൽക്കാലം ആ വിൻഡോ നമ്മൾ കളയുന്നു. അതിനുശേഷം നോക്കുക, അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഓബ്ജക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ മാസ്കിങ് എഫക്റ്റ് കൊടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ മാസ്കിങ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നോക്കിയതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെയും മാസ്കിങ് എഫക്റ്റ് കൊടുക്കാം. റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് അകത്തോട്ട് ഇങ്ങനെ വരയ്ക്കുക. ഉണ്ടല്ലോ രണ്ട് ലൈനും താഴെയും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും കാണുന്ന രണ്ട് ലൈനും കവർ ചെയ്യുന്ന രീതിയിൽ
ഒരു റെക്റ്റാംഗിൾ ഇങ്ങനെ വരയ്ക്കുക. രണ്ടിലും തൊട്ട് നിൽക്കുന്നത് പോലെ ഒരു റെക്റ്റാംഗിൾ വരയ്ക്കുക. ഇത് വളരെ കുറച്ച് മതി, ഇതിൻ്റെ അകത്ത് കവർ ചെയ്ത് വരുന്ന രീതിയിൽ അത്രയും മതിയാവും. ഇങ്ങനെ വരയ്ക്കുക. വരച്ചതിന് ശേഷം വീണ്ടും കൺട്രോൾ ജെ പറഞ്ഞ് അതിനെ ലൈൻ കളർ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിന് നൺ കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്ന സ്റ്റാറും ആ ഇപ്പോൾ നമ്മൾ നൺ കൊടുത്ത ആ ഒരു റെക്റ്റാംഗിളും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എലമെൻ്റ് മെനു പോയിട്ട് മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഗ്രൂപ്പ് ചെയ്യുക. എലമെൻ്റ് മെനുവിൽ നിന്ന് തന്നെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക. ഇപ്പോൾ ഇത് ഗ്രൂപ്പായിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്വയറും കിട്ടി, അതുപോലെ തന്നെ ഒരു മാസ്കിങ് എഫക്റ്റും അവിടെ നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന വേർഡ് എത്രയും സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ടാ അവിടെ ക്ലയൻറ്റ് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ അടുത്ത ലൈനിലേക്ക് കൊണ്ടുവരിക. നവംബർ 12 എന്നുള്ളത്, നവംബർ നമുക്കിവിടെ ജൂണാണ്, നവംബർ അല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, ജൂൺ എന്നാക്കുക. ജൂൺ 12 എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിന് റൈറ്റ് അലൈൻമെൻറ്റ്, ഇതിപ്പോൾ ലെഫ്റ്റ് അലൈൻമെൻറ്റിലാണ് നിൽക്കുന്നത്. റൈറ്റ് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഷിഫ്റ്റും കൺട്രോളും പ്രസ് ചെയ്ത് ആർ ക്ലിക്ക് ചെയ്യുക. നിങ്ങളിങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്ന സമയത്ത്, ഇതൊക്കെ നോക്കി ചെയ്യുന്ന സമയത്ത് മുന്നേ ചെയ്തു പോയ വീഡിയോകളിലൂടെയൊന്ന് കാണുക. ഈ ഓപ്ഷൻസൊക്കെ ആ വീഡിയോകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഫോണ്ട് സൈസ് ഇവിടെ നിന്ന് ഞാൻ അല്പം ഒന്ന് കൂട്ടിക്കൊടുക്കുകയാണ്. ഒരു 16 പോയിൻ്റ് നമുക്കിവിടെ കൊടുക്കാം. ഇത്തിരി വലിയ സൈസിലാണ് നിൽക്കുന്നത്. മാത്രമല്ല അതിന് ബോൾഡ് ആക്കാം, അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് ഒന്ന് കുറച്ച് കൊടുക്കാം. അത്രയും മതിയാവും. എന്നിട്ട് ഈ സെലക്ഷൻ കൂടെ ഒന്ന് ഒഴിവാക്കാം, കുറച്ച് കൊടുക്കുക. അപ്പോൾ സെലക്ഷൻ ഇവിടെ ഒഴിവാക്കിയിട്ട് കുറച്ച് കൊടുത്തിട്ട് ഇവിടേക്ക് കൊണ്ടുവയ്ക്കുക. കൊണ്ടുവയ്ക്കുമ്പോൾ ഇങ്ങനെ പകുതി താഴെ നിൽക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, കൺട്രോൾ എ കൊടുത്ത് ഇവിടെ ഈ ലെറ്ററിൻ്റെ ഇടയിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ എ കൊടുക്കുക, റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ഫംഗ്ഷൻ കൊടുത്തു. എന്നിട്ട് ഇതിനെടുത്ത് നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. കണ്ടല്ലോ, ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുക. ഇതിൻ്റെ സെലക്ഷൻ കഴിയുന്നതും ഇതിനകത്ത് തന്നെ നിൽക്കട്ടെ, പുറത്തേക്ക് വേണ്ട. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു അഡ്രസ്സ് മാത്രമേ ഇവിടെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അഡ്രസ്സ് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. അതിലേക്കായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ കണ്ടില്ലേ, ഒരു റൗണ്ട്, അതായത് ഈ റെക്റ്റാംഗിൾ കൊണ്ട് ഒരു റെക്റ്റാംഗിൾ ഇങ്ങനെ വരയ്ക്കുന്നു. അതിനുശേഷം ആ റെക്റ്റാംഗിളിനെ റൗണ്ട് ചെയ്യുക. നല്ല റൗണ്ടാണ്, കണ്ടില്ലേ, ഒരു സൈഡ് കംപ്ലീറ്റ് റൗണ്ട് ആയിട്ടുണ്ട്. എലമെൻറ്റ് മെനുവിൽ നിന്ന് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ എലമെൻറ്റ് മെനുവിൽ നിന്ന് റൗണ്ട് കോർണേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തെടുക്കാം. രണ്ട് ഓപ്ഷനും നമുക്ക് എടുക്കാം. എടുത്തിട്ട് ഞാൻ ഇവിടെ നല്ല റൗണ്ട് ആയതുകൊണ്ട് ഇവിടെ ഈ റൗണ്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു, ഓക്കെ കൊടുത്തു. സോറി, ഇവിടെ സെലക്ട് ചെയ്തിട്ടില്ല, ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം എലമെൻറ്റ് മെനുവിൽ വന്ന് റൗണ്ട് കോർണേഴ്സിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തു, റൗണ്ട് കൊടുത്തു. ഇത്രയും റൗണ്ട് ആവശ്യമില്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ റൗണ്ട് മതിയെങ്കിൽ ഇത് ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം, ഓക്കെ കൊടുക്കാം. ഇനി കാരണം ഇവിടെ നമ്മൾ കോർണറിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ റൗണ്ടാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ റൗണ്ട് അതേ റൗണ്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അപ്പോൾ ഇത് ഇതേപോലെ കണ്ടില്ലേ, കറക്റ്റായിട്ട് അവിടെ ചേർന്ന് നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. ഇതിപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഇത്രയും ആവശ്യമില്ലെങ്കിൽ ഹൈറ്റ് കുറച്ച് വയ്ക്കാം. ആവശ്യമായ ഹൈറ്റിൽ കൊണ്ടുവന്ന് വെക്കുക. ഈ ലെറ്ററിൻ്റെ പുറത്തുകൂടെയാണ് ഇപ്പോൾ ലൈൻ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചുകൂടി സൂം ചെയ്ത് വെക്കാം. സൂം ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഈ ലൈൻ നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുപോകണം. ഇത് ഫ്രണ്ടിലേക്ക് വെക്കുകയാണ്, ബാക്കിലേക്ക് കൊണ്ടുപോകണം. നമുക്ക് എലമെൻറ്റ് മെനുവിൽ പോയി അറേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ടു ബാക്ക്, ഈ രണ്ട് ഓപ്ഷനും ഇപ്പം ഓർമ്മിക്കുക. ബ്രിങ് ടു ഫ്രണ്ട് മുന്നിലേക്ക് കൊണ്ടുവരാനും, സെൻഡ് ടു ബാക്ക് ഏറ്റവും ബാക്കിലേക്ക് കൊണ്ടുപോകാനുമാണ്. അപ്പോൾ ഏറ്റവും മുന്നിലേക്ക് വരാൻ ബ്രിങ് ടു ഫ്രണ്ടും, ഏറ്റവും ബാക്കിലേക്ക് പോകാൻ സെൻഡ് ടു ബാക്കുമാണ്. ഈ രണ്ട് ഓപ്ഷനും ഇപ്പോൾ ഓർമ്മിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ സെൻഡ് ടു ബാക്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ഓബ്ജക്റ്റ് ആ രണ്ടാമത് വെച്ച കോളം ഏറ്റവും ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ഇനി എൻ്റെ എക്സസൈസിൽ വരുന്നു. രണ്ടാമത് ഞാൻ ഇനി ചെയ്യേണ്ടത് യോഗ വ്യൂഗ ട്രാവൽസ് എന്ന് പറയുന്ന എറണാകുളം, പിന്നെ മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. ഇതേപോലെ കൊണ്ടുവന്ന് വെക്കുക, പ്ലേസ് ചെയ്യുക. അപ്പോൾ അത്രയും വേർഡ്സ് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു.
ഫോണ്ട് സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഇത്രയും സൈസിൻ്റെ ആവശ്യമില്ല, ഒരു 11 ഫോണ്ട് മതിയാവും. മാത്രമല്ല സൈസ് ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇതിനകത്ത് നിൽക്കണമെങ്കിൽ അങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്താലേ നിൽക്കുകയുള്ളൂ. കണ്ടില്ലേ, ഇനിയും സൈസ് കുറയ്ക്കാനുണ്ട്. ഇത്രയും സൈസ് വേണ്ട, സൈസ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ 11 തന്നെ കൊടുക്കാം. സ്പേസ് 11 തന്നെ കൊടുക്കാം. ഇതിനകത്ത് നിൽക്കുന്നുള്ളൂ, കുഴപ്പമില്ല. അങ്ങനെ നിൽക്കാം. നിർത്തിയിട്ട് നമ്മൾ വിയൂഗ ട്രാവൽസ് എന്ന് പറയുന്ന വേഡ്സ് മാത്രം സെലക്ട് ചെയ്ത് അതിനെ ബോൾഡാക്കുക. അങ്ങനെ ഇവിടെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വേഡ് സെലക്ട് ചെയ്തിട്ട് ബോൾഡാക്കി കൊടുക്കുന്നു. ഉണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന പരസ്യം. ഇതൊരു പ്രത്യേക ഡിസൈനിൽ തയ്യാറാക്കുന്ന പരസ്യമാണ്. ഇതുപോലെ ഒരു പരസ്യം തയ്യാറാക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ഒന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകളിൽ ഡിസൈനുകളിലും ഈ ഓപ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. മറ്റൊരു വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം. വ്യത്യസ്തവും രസകരവുമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക.